ശാലീന, ജമീല പറഞ്ഞു കേട്ടല്ലോ, വേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ സ്ത്രീകളുടെ കാര്യങ്ങളിൽ ഇടതുപക്ഷം ഇടപെടാറുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളും കാണാറുള്ളതാണ്, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, മറ്റ് സുരക്ഷാ കാര്യങ്ങൾ ഒക്കെ എടുത്തു നോക്കിയാൽ നവോത്ഥാനം ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ ജമീലോട് ചോദിച്ച കാര്യം, ന്യൂനപക്ഷങ്ങളുടെ ഇടയിലെ ഒരു മാറി ചിന്തിക്കൽ, അത് കാര്യമായി പ്രകടമാവുന്നില്ലേ ഇപ്പോൾ? സുൽഫത്ത് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ, സുൽഫത്ത് പറയുകയുണ്ടായി അവർക്കങ്ങനെ പ്രത്യേക ഒരു പാർട്ടിയുടെ പ്രതിനിധിയൊന്നുമല്ല, മുൻപ് മത്സരിച്ചിട്ടില്ല, അങ്ങനെ രാഷ്ട്രീയ പ്രാതിനിധ്യമൊന്നുമില്ല, എന്നിട്ടും നരേന്ദ്രമോദി എന്ന ആ ഒരു പ്രധാനമന്ത്രിയുടെ ആ ഒരു വൈഭവം അതിലൂടെ NDA സ്ഥാനാർത്ഥിയാവുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഒപ്പം മാറി ചിന്തിക്കണം, മാറി ചിന്തിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. കുറേ അമ്മമാരുടെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു, അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവർക്കൊക്കെ ഈ സുൽഫത്തിനെ പോലെയുള്ള ആളുകളുടെ ഈ മാറി ചിന്തിക്കൽ ഇനി അവർക്കും അതുപോലെ വേറൊരു വഴിക്ക് നീങ്ങാൻ ഒരു കാരണമാവില്ലേ? അതിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? നമുക്ക് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. കേരളം വ്യത്യസ്തമൊന്നുമല്ല. ഇപ്പം എന്റെ നാട്ടിൽ തന്നെ BJP കാൻഡിഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യം വനിതാ വാർഡിൽ മത്സരിച്ച കാൻഡിഡേറ്റ് ഈ പ്രാവശ്യം ജനറൽ സീറ്റിൽ അവർ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോ അവിടെ പ്രധാനമായിട്ടും മുസ്ലിം മേഖലകളിലൊക്കെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിമാണ് അതുകൊണ്ട് അവര് വിവേചനം കാണിക്കുമെന്നൊന്നും പറയുന്ന പ്രചരണങ്ങൾ വിലപ്പോവാത്ത തരത്തിൽ എല്ലാ ജനവിഭാഗം ജനങ്ങളിലേക്കും കൃത്യമായിട്ട് വികസനം എത്തിക്കാനും അതുപോലെ തന്നെ അവകാശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ തയ്യാറായതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രചരണങ്ങളൊന്നും താഴെ തട്ടിൽ വിലപ്പോകുന്ന ഒരവസ്ഥ ഇന്ന് പലയിടത്തുമില്ല. സുൽഫത്ത് പറഞ്ഞ ഒരു കാര്യം വാസ്തവമാണ്. ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി അതല്ലെങ്കിൽ നരേന്ദ്രമോദി എടുത്തിട്ടുള്ള ന്യൂനപക്ഷ അനുകൂല തീരുമാനങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് വനിതകളുണ്ട്. ബീഹാറിലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി പറഞ്ഞിട്ടൊരു കാര്യം, അവിടെ വോട്ട് ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാരാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ സഹായിച്ചത് എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ BJP സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു വാസ്തവമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 400 സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുണ്ട്. അതിൽ 117 പേർ മുസ്ലിം വിഭാഗത്തിൽ തന്നെയുണ്ട്. സ്ത്രീകളും അതുപോലെ തന്നെ എണ്ണത്തിൽ കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നവരായിട്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. അതുകൊണ്ട് വികസനം എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മാറ്റം ജനങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പറയുന്ന ഇപ്പം ശ്രീ ജമീല, ശ്രീമതി ജമീല പറഞ്ഞതുപോലെ അവരുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അവർ ഇപ്പം വളരെ കാലമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയിലെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ മാറ്റം അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള അവരുടെ ആ ആത്മവിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ എല്ലായിടത്തും അതല്ല സ്ഥിതി എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇതിനെ സംബന്ധിച്ചുള്ള പല പഠനങ്ങളും അതാണ് പറയുന്നത്. പലയിടത്തും ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ഉണ്ട്. അതുകൂടാതെ പാർട്ടിയുടെ നിയന്ത്രണങ്ങളുണ്ട്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല. ജനറൽ സീറ്റിൽ എല്ലാവർക്കും സീറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ വാർഡ് മെമ്പർ ആയി വർക്ക് ചെയ്തിരുന്ന പല ആളുകളും ഇപ്രാവശ്യം സീറ്റ് കിട്ടാത്ത ആളുകൾ അത് അവരുടെ പ്രവർത്തനത്തിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, പലപ്പോഴും അത് ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതടക്കം എപ്പോഴും പുരുഷ മേധാവിത്വം ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പൊ ദീപ്തി മേരി വർഗീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നതിലോ അല്ലെങ്കിൽ പാർട്ടി നേതൃസ്ഥാനത്തിലേക്കോ അങ്ങനെ സംവരണം കൊണ്ടുവരണം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് 33% സംവരണം പാർട്ടി നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ നമ്മൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ, ഇപ്പം ഈ പറയുന്ന 941 പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 87 മുനിസിപ്പാലിറ്റികൾ, 8 കോർപ്പറേഷനുകൾ, 152 ബ്ലോക്ക് ഡിവിഷനുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ എപ്പോഴും നമുക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പാർട്ടി ചുമതല വഹിക്കുന്ന ആളുകളെ മാത്രം നിർത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് പോസിബിൾ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാർട്ടിയുമായിട്ട് പലപ്പോഴും ബന്ധമില്ലാത്ത അല്ലെങ്കിൽ പാർട്ടിയെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകൾ, പൊളിറ്റിക്സിനെ കുറിച്ച് തന്നെ ധാരണയില്ലാത്ത ആളുകൾ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ധാരണയില്ലാത്ത പല ആളുകളും
സ്ഥാനാർത്ഥ്യത്തിലേക്ക് വരുന്നുണ്ട്. ആ അവര് പലപ്പോഴും ഈ പറയുന്ന ജയിച്ചു വരുമ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസിന്റെ കാര്യത്തിൽ താഴ്ന്നു പോകുന്നു, അല്ലെങ്കിൽ അവകാശങ്ങൾ എങ്ങനെ ചോദിച്ചു വാങ്ങും. ഇപ്പൊ ഞാൻ പറയുന്നത് ഉദാഹരണത്തിന്, പലപ്പോഴും പല ഫണ്ടുകളാണല്ലോ, നമുക്ക് വാർഡ് ഫണ്ട് ഉണ്ടാവാം, അതുപോലെ തന്നെ ജനറൽ ഫണ്ട് ഉണ്ടാകാം. ഈ വാർഡ് ഫണ്ട് ഒരു പക്ഷേ അതിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ലായിരിക്കും, പക്ഷെ ജനറൽ ഫണ്ടിന്റെ വിനിയോഗത്തിൽ വരുന്ന സമയത്ത് പലപ്പോഴും എന്റെ വാർഡിലേക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങാനുള്ള ഒരു ആർജവം, ഒരു പക്ഷെ പുതിയതായിട്ട് ഇങ്ങനെ പാർട്ടി സംവിധാനത്തിൽ വളർന്നു വരാത്ത, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരാത്ത ആളുകൾക്ക് അത് ചോദിച്ചു വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ആയി വരാൻ ഒരു സമയമെടുക്കും. അപ്പൊ ആ സമയമെടുക്കൽ പലപ്പോഴും വാർഡിന്റെ വികസനത്തിന് ബാധിക്കാറുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്, സ്ത്രീകളെ പ്രത്യേകിച്ചും. അപ്പം ആ തരത്തിലേക്ക് സ്ത്രീകളെ, ആ ഒരു ഔന്നത്യത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്, ഈ സ്ഥാനാർത്ഥ്യത്തിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അത് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നത്. മറ്റൊന്ന്, ഇപ്പം 38 ശ്രീമതി സുൽഫത്ത് പറഞ്ഞതുപോലെ, കാനത്തിൽ ജമീല പറഞ്ഞതുപോലെ, ഈ കുടുംബശ്രീ വന്നതിന് ശേഷം കുടുംബശ്രീയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള പറഞ്ഞ വാസ്തവമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 38% സ്ഥാനാർത്ഥികൾ, ഈ CPMന്റെ അനുകൂലമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വന്നിട്ടുള്ളത് അവര് ഈ പറയുന്ന കുടുംബശ്രീ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ നിന്ന് തന്നെയാണ്. അത് അവരുടെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് മികവേകിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. കാരണം അവർക്ക് ജനങ്ങളുമായിട്ട് ഇടപഴകാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് വരുന്ന ഫണ്ടുകൾ അല്ലെങ്കിൽ കുടുംബശ്രീ മിഷനുമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഈ പറയുന്ന പല ആനുകൂല്യങ്ങളും സ്ത്രീകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു മികവ് ആ സ്ഥാനാർത്ഥികൾക്ക് പുലർത്താൻ സാധിക്കുന്നത്. ആ ഒരു മികവ് നമുക്ക് മറ്റ് സ്ഥാനാർത്ഥികളിലേക്കും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് ഒരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കേണ്ട ആവശ്യകതയാണ് മറ്റു പാർട്ടികൾക്ക് വരുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീന ശക്തിയോടുകൂടി അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും എന്റെ വാർഡിലേക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കാനും ഒക്കെയുള്ള കഴിവിലേക്ക് പലപ്പോഴും കരഞ്ഞ് വളരെയധികം ശക്തിയുക്തം അതിനുവേണ്ടി വാദിക്കേണ്ട അവസ്ഥ ഇന്ന് എതിർ പാർട്ടികളില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം LDF ആണ് ഭരിക്കുന്നതെങ്കിൽ UDFന്റെ ആളുകൾക്കും അല്ലെങ്കിൽ മറ്റ് BJPയുടെ ആളുകൾക്കും ഒക്കെ അത് വേണമുണ്ട്. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾ ഭരിക്കുന്നത്. പക്ഷെ അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കാരണം അവിടെയും നമുക്ക് വനിതയായിരുന്നു ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ആ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ അവിടുത്തെ വനിതാ കൗൺസിലർമാരോട് ചോദിക്കേണ്ട. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ ഞാൻ പറയുന്നത് മറ്റ് പലയിടത്തും അതല്ല അവസ്ഥ. പലപ്പോഴും ചോദിച്ചു വാങ്ങേണ്ടത് ജനറൽ ഫണ്ട് വീതം വെക്കുമ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഭരിക്കുന്ന വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ടുകൾ നീക്കി വെക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റ് എതിർ പ്രതിപക്ഷ പാർട്ടിയുടെ ആളുകളുടെ വാർഡുകളിലേക്ക് കുറഞ്ഞ ഫണ്ട് കൊടുക്കുകയും ആ ഫണ്ട് തന്നെ കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട്. അത്തരത്തിലുള്ള ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഫണ്ട് വിതരണം പോലും നടക്കുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പം അത്തരത്തിലൊക്കെ ചോദിച്ചു വാങ്ങാൻ കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വനിതകൾ, അതിനുള്ള ആർജവമുള്ള വനിതകൾ രാഷ്ട്രീയത്തിലേക്ക് വരണം, പൊതുരംഗത്തേക്ക് വരണം, എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന സംവരണം കൊണ്ട് സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് നടക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അതെ, ദീപ്തി, സ്ഥാനാർത്ഥി നിർണയ സമയത്ത് സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ടോ UDFൽ? സംവരണമുണ്ട്, അതുകൊണ്ട് സംവരണ സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകിയേ പറ്റൂ. മറ്റ് ജനറൽ കാറ്റഗറിയിലൊക്കെ സ്ത്രീകളെ നിർത്താൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു പ്രവണത അതുണ്ടോ UDFൽ? നേരത്തെ ജമീല പറയുകയുണ്ടായി ചില സ്ഥലങ്ങളിൽ അവർ കേട്ട അനുഭവം, അവരുടെ അനുഭവം പറയുകയുണ്ടായി. ഈ സ്ത്രീകൾ പൊതുരംഗത്തേക്കും രാഷ്ട്രീയത്തിലേക്കും വരുന്നത് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമാണ്. കഴിഞ്ഞ 150 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് ഏറ്റവും അധികം സ്ത്രീകൾ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലല്ലേ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവണത മുഖ്യമന്ത്രിമാർ, വനിതാ മുഖ്യമന്ത്രിമാർ രാജ്യത്ത് എത്രയോ സ്ഥലങ്ങളിലുണ്ടായിരിക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ. അപ്പോൾ അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ പാർട്ടിക്കകത്ത് ഏറ്റവും അധികം സ്ത്രീകളെ വയ്ക്കണം എന്ന് ഏറ്റവും അടുത്ത കാലത്ത് പറഞ്ഞ AICCയുടെ പ്രസിഡന്റ് സോണിയാഗാന്ധിയാണ്. 5 AICC പ്രസിഡന്റ്, അതായത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനം എന്ന് പറയുന്ന AICC പ്രസിഡന്റായിട്ട് 5 വനിതകൾ ഇരുന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അത്തരത്തിലൊക്കെ സ്ത്രീകൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഞാൻ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ശാലീന പറഞ്ഞു BJPയുടെ ഏതോ ഒരു മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഒരു പ്രശ്നവുമില്ല, അവിടെ സമത്വമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ
ജനറൽ സീറ്റിൽ സ്ത്രീകൾ മത്സരിക്കണം എന്നൊരഭിപ്രായം എനിക്ക് പറയണം എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 50% സംവരണമുള്ളത് കൊണ്ട് 50% സ്ത്രീകൾക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലേക്കുള്ള ഇപ്പോൾ സംവരണം പറയുകയാണെങ്കിൽ ഇപ്പം പിന്നെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ മേയറോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോ അവിടെയൊക്കെ പ്രാപ്തരായ, അതായത് CPMന്റെ പ്രതിനിധി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്, പ്രാപ്തരായവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ജനറൽ സീറ്റിൽ മത്സരിക്കാൻ പ്രാപ്തരായ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ തൽക്കാലം സംവരണം 50% സ്ത്രീകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇനി എങ്ങനെയാണ് കൂടുതൽ സ്ത്രീകൾ പരിപോഷിപ്പിക്കേണ്ടത്, അത് ഏത് രീതിയിലാണ് ഏറ്റവും ശക്തമായ രീതിയിൽ തങ്ങളുടെ ഡിവിഷനുകളിൽ അത് എങ്ങനെയാണ് രാഷ്ട്രീയമായും അതുപോലെ തന്നെ ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൽ സ്ത്രീകൾ കൂടുതൽ പ്രാപ്തരാകണം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ സ്ത്രീ സീറ്റുകളിലും സ്ത്രീകൾ കയറി നിന്ന് സംവരണമുണ്ട് അതിനോടൊപ്പം തന്നെ പിന്നെയും 10-25 സീറ്റുകളിൽ സ്ത്രീകൾക്ക് ജനറൽ സീറ്റ് വേണം എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പ്രാപ്തരായവരുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തുന്നതിൽ തെറ്റില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ വളരെ പ്രാപ്തയായ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും, അവിടെ ഒരു പക്ഷേ അത്രത്തോളം പ്രാപ്തിയുള്ള പുരുഷന്മാരെ കണ്ടില്ല എങ്കിൽ അവരെ നിർത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇത് ആത്യന്തികമായിട്ട് രാഷ്ട്രീയം തന്നെയാണ്. ഇവിടെ മുന്നണികളുടെ രാഷ്ട്രീയം എന്താണ്, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയം എന്താണ്, അതും വളരെ പ്രധാനമാണ്. താങ്കൾ ഇവിടെ സുൽഫത്ത് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയല്ലോ, ഒരു മാറി ചിന്തിക്കുന്നു എന്ത്, എന്താണ് മാറി ചിന്തിക്കുന്നതിൻ്റെ കാരണം? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് 90s മുതൽ അത് ഉണ്ടായ കാലം മുതൽ മുമ്പോട്ട് പോകുന്നു. അതിൽ നിന്നുള്ള മാറി ചിന്തയെ പറ്റിയാണ് താങ്കൾ സംബന്ധിച്ചത്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചത്രയും പ്രത്യേക ഒരു രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് അതിൽ ആകൃഷ്ടയായാണ് BJPയുടെ സ്ഥാനാർത്ഥിയായതും വന്നതും എന്ന് പറയുന്നുണ്ട്. അവിടെ ഹിന്ദുത്വമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമെന്നോ ഒന്നും സുൽഫത്ത് പറഞ്ഞില്ല. അല്ല, സുൽഫത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയേണ്ടത് ഞാനല്ല, ഞാനൊരു പൊതു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടേതായ അജണ്ടകളും കൃത്യമായ നയങ്ങളും, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നയങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മുടെ ചർച്ചയിൽ, നമ്മളിപ്പോൾ വനിതകൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ഫോറമാണല്ലോ ഇത്, എന്തുകൊണ്ടാണ് കൃത്യമായ രാഷ്ട്രീയവും അവരുടെ നയ രൂപീകരണവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നയങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാതെ പൊതുവിഷയങ്ങൾ മാത്രം സംസാരിക്കുന്നത്? ഉച്ച കഴിഞ്ഞിട്ടുള്ള ചർച്ചകളിൽ എല്ലാ ചാനലുകളും സ്ത്രീകളെ വിളിക്കുമ്പോൾ പൊതുകാര്യം എന്ന് പറയും, സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയും. അവർ കൃത്യമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്ന CPMൽ നിന്ന് വരുന്ന ഒരു CPMനെ കുറിച്ച് സംസാരിക്കണം, BJPയിൽ നിന്ന് വരുന്ന ഒരു BJPയെ കുറിച്ച് സംസാരിക്കണം. അത്തരത്തിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ അവബോധം സ്ത്രീകൾക്കുള്ളിൽ ഉണ്ടാവണം. ഇത് ഇനിയും വന്നിട്ടില്ല. ചാനലുകൾ പോലും മാധ്യമങ്ങൾ പോലും അത്തരത്തിലല്ലേ ചർച്ചയുടെ പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നത്. പക്ഷേ രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളാണ് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് ഈ ഒരു രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രിയോ നരേന്ദ്രമോദിയോ രാജീവ് ഗാന്ധിയോ ഇന്ദിരാഗാന്ധിയോ പറ്റി ഒന്നും പേഴ്സണലൈസ് ആയിട്ടുള്ള ഒരു ചർച്ചയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സുൽഫത്തിന് രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ അത് ഞാൻ വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞത് സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിൽ വരുമ്പോൾ സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ നയങ്ങളെക്കുറിച്ച് തുറന്ന് പറയാൻ തയ്യാറാകണം. എന്തുകൊണ്ടാണ്, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. മായ ചോദിച്ചു മാറി ചിന്തിക്കുന്നതിനെ പറ്റി ചോദിച്ചു, എന്തിനിൽ നിന്ന് എന്തിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുത്വ വാദം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ക്ഷേത്രത്തെക്കുറിച്ച് അയോധ്യയെക്കുറിച്ചുള്ള ചർച്ചയുമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൽ നിന്നുള്ള മാറ്റമാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ രാഷ്ട്രീയം മതേതര രാഷ്ട്രീയമാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും എല്ലാം ഉള്ള ഈ രാജ്യത്തെ പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും സുൽഫത്തിലേക്ക് തന്നെ പോവുകയാണ്. സുൽഫത്ത് കുറച്ചു നേരം മാത്രമേ സംസാരിച്ചുള്ളൂ, പക്ഷേ ചർച്ച സുൽഫത്ത് പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു. അതെന്തുകൊണ്ടെന്നാൽ സുൽഫത്ത് പറയുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള ഒട്ടേറെ അമ്മമാർ, അവരുടെ ശബ്ദം അത്ര ക്ലിയർ ആയിരുന്നില്ല, എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഒട്ടേറെ ആളുകൾക്കുണ്ട് പുറത്തു പറയാൻ പേടിയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വണ്ടൂർ പോലെയുള്ള ഒരു മേഖല, അവിടുത്തെ ഒരു അവസ്ഥ നമുക്കറിയാം. കൂടുതൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലം, അവിടെയുള്ള ആളുകൾക്ക് പുറത്തു പറയാനാവാത്ത, ശരിക്കും പറഞ്ഞാൽ വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയുള്ള കുറേ ആളുകളുണ്ട് അവിടെ, സ്ത്രീകളുണ്ട്. അവരുടെ ഒരു പ്രതിനിധി ആവുകയാണ് ശരിക്കും പറഞ്ഞാൽ സുൽഫത്ത്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്.
ഒറ്റപ്പെട്ട ഒരു സംഭവം എന്നതിൽ കവിന് മായ എന്നോടാണോ ചോദ്യം? അതെ. മായ, ഞാനിപ്പോ പറയട്ടെ, ഈ അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ബി ജെ പിയിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു സമുദായത്തിന്റെ മുഴുവൻ അഭിപ്രായം അങ്ങനാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യപ്പെടാനൊന്നും കഴിയില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു കൃത്യമായ അജണ്ട വളരെ ഓപ്പണായി പറയുന്നുണ്ടല്ലോ. ആ അജണ്ടയിൽ നിന്ന് മാറിയിട്ടുണ്ടതായിട്ട് അജണ്ടയെ കുറിച്ച് പറയണം. ബി ജെ പിയുടെ അജണ്ടയെ കുറിച്ചാണ് ദീപ്തി എടുത്തെടുത്ത് പറയുന്നത്. അത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇല്ലേ? അല്ലല്ല, ഞാൻ ബി ജെ പിയുടെ അജണ്ടയെ പറ്റി പറഞ്ഞില്ല. ഞാൻ മായ ചോദിച്ച ഒരു മാറ്റത്തിന്റെ സിപിഎമ്മിന്റെ പ്രതിനിധിയോടും ഒ എൻ ശാലീനയോടും സുൽഫത്തിനോടും ഒരു മാറ്റത്തെ കുറിച്ച് താങ്കൾ ചോദിച്ചല്ലോ. ആ അതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് പറയൂ. ആരാണ് സംസാരിക്കുന്നത്? ഞാനാണോ മറ്റൊരു മായ, ഞാൻ ചർച്ച ചെയ്തത് വളരെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഇത് വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തിട്ടത്. ചോദിച്ച ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല, പക്ഷെ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതെ, അപ്പോ സി പി എമ്മിന്റെ രാഷ്ട്രീയം അവർ പറയട്ടെ, സ്ത്രീകൾ രാഷ്ട്രീയം പറയട്ടെ ശക്തമായി, അത്രയുമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നയങ്ങൾ പറയട്ടെ, പാർട്ടിയുടെ നയങ്ങൾ പറയട്ടെ, നയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തരം വേദികളിൽ ചർച്ച ചെയ്യപ്പെടണം. അല്ലാതെ എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ ഒരാളെ കണ്ടു, ആ ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലതാണെന്ന്, അത്തരത്തിലുള്ള രാഷ്ട്രീയം അതൊരു അരാഷ്ട്രീയവാദമായിട്ടേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. ശരി, ഞാൻ വരാം. സുൽഫത്തിലേക്ക് ഒന്ന് പോട്ടെ. സുൽഫത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഓഡിയോ അത്ര ക്ലിയർ ആയിരുന്നില്ല, അതിൽ നിന്നും കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് ഞാൻ അടക്കമുള്ള മറ്റ് നാലു പേർ ഇത്ര നേരം സംസാരിച്ചത്. സുൽഫത്ത് പ്രചരണ തിരക്കിലും ഒക്കെ ആയിരുന്നു, ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. സുൽഫത്ത് മറ്റ് വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകളിലും, അവിടെ ആ ഏരിയയിൽ മുഴുവൻ അത്തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്, മുസ്ലിം ഏരിയയാണ് അത്, അവിടെയൊക്കെ ചെല്ലുമ്പോൾ സുൽഫത്തിനോടുള്ളൊരു അവരുടെ ഒരു പെരുമാറ്റം, അത് എങ്ങനെയായിരുന്നു? ഞാൻ ജനിച്ചു വളർന്ന ഒരു നാട്ടിലാണ് ഞാൻ ബി ജെ പിക്ക് നിന്നിട്ടുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും നിൽക്കാത്തത് കാരണം, പിന്നെ ആദ്യം ഞാൻ ആ ചേച്ചിമാര് പറഞ്ഞതിന് ഒരു മറുപടി പറയാം. ഞാൻ LDFലെയും ഫോളോവർ, LDFലെ UDFലെയും ചേച്ചിമാരോടാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. കാരണം അവര് UDFന്റെ മികവുകളാണ് അവർ പറഞ്ഞത്, ആ ഭരണം അത്ര നല്ലത്, ഇത്ര നല്ലത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ LDFകാരും അങ്ങനെ പറഞ്ഞു. അതിലെനിക്ക് വിരോധമൊന്നുമില്ല, കാരണം അവരവരെ പാർട്ടിയെ പൊക്കി പറയുന്നു എന്നുള്ളൂ. പക്ഷെ ഞാൻ എനിക്ക് ഒട്ടും രാഷ്ട്രീയം ഇല്ല എന്നല്ല പറഞ്ഞത്, അത് അവരെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ കണ്ടു വളർന്ന, അല്ലെങ്കിൽ ഞാൻ ജനിച്ച മുതൽ കണ്ടു വളരുന്നത് ഒരു LDFന്റെയും UDFന്റെയും ഭരണമാണല്ലോ നമ്മളെ കേരളത്തിൽ, അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കാണുന്നത്, LDF നമ്മളെ കേരളത്തിൽ. അപ്പോ അങ്ങനെ വെച്ചാവുമ്പോ എനിക്ക് അവരോടൊന്നും അത്രമാത്രം ഒരു നന്മ ചെയ്തതായിട്ട്, ഞാൻ ജനിച്ച മുതൽ, അതല്ലെങ്കിൽ എനിക്കൊരു രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാൻ തുടങ്ങിയ മുതൽ, എനിക്കൊരു പ്രായപൂർത്തിയായ മുതൽ, അത് വലിയൊരു മികവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ UDFലും LDFലും അങ്ങനെ വലിയൊരു ഇത്, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പോലും ആയി നിൽക്കാൻ, അതല്ലെങ്കിൽ അതേ കുറിച്ചൊന്ന് മൈൻഡ് ചെയ്യാതിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇതിലോട്ട് ആകർഷിക്കാനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം എത്ര പ്രധാനമന്ത്രിമാര് വന്നു UDFല്, കോൺഗ്രസ്സിൽ വന്നു, എന്നിട്ട് അവർക്ക് ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ മുത്തലാഖ് പോലുള്ള ഒരു കാര്യം നിരോധിക്കാൻ കഴിഞ്ഞോ എന്നാണ്. ആ ചേച്ചിമാരൊന്നും സംസാരിക്കണ അത്ര, ഒരു പക്ഷെ എനിക്ക് രാഷ്ട്രീയം അറിയില്ലായിരിക്കും, അവർ പറയുന്നത് സത്യമായിരിക്കും, പക്ഷെ എനിക്കറിയാവുന്ന രാഷ്ട്രീയം പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഈ പിന്നെ ഈ കോൺഗ്രസിന്റെ എത്ര പ്രധാനമന്ത്രിമാര് വന്നിട്ട് അവർക്ക് ഈ മുത്തലാഖ് പോലുള്ള ഒരു പ്രശ്നം ശക്തമായിട്ട് എതിർക്കാൻ കഴിഞ്ഞോ, അത് നിരോധിക്കാൻ കഴിഞ്ഞോ എന്നാണ് ഒന്നാമത് ചോദ്യം. രണ്ടാമതായിട്ട് ഇവിടെ എന്നോ എഴുതി വെച്ചിട്ടുണ്ട് ആ പിന്നെ ചേച്ചിമാര് പറഞ്ഞല്ലോ, 1947, 1957, 1967 കണക്കൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിനെനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാല്, അതിലും എഴുതി വെച്ചിട്ടുണ്ട് 18 വയസ്സാവാതെ വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ശക്തമായി എതിർക്കുകയാണ്. കാരണം ആ 18 വയസ്സ് ഇവിടെ എഴുതി എന്നല്ലാതെ ആർക്കെങ്കിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു? എത്ര പ്രധാനമന്ത്രിമാര് വന്നു, അവരൊക്കെ കോൺഗ്രസിന്റെ, എന്റെ
പിന്നെ ഞാൻ ജനിച്ചു വളർന്നതും കോൺഗ്രസ് ആണ്, യു ഡി എഫ് ലീഗിന്റെ ആണ്. അപ്പൊ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഈ ഒരു 18 വയസ്സോടെ എഴുതി എന്നല്ലാതെ, ഇപ്പോ ഞാൻ പഠിക്കുമ്പോ തന്നെ 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 9-ാം ക്ലാസ് ഒക്കെ കല്യാണം കഴിച്ചു പോകുന്നു, എന്റതും 10-ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോ ഇത് ശക്തമായിട്ട് മോദി ചെയ്തെടുത്തില്ല, ഇപ്പൊ 21 വയസ്സിൽ കാക്കുക. അപ്പൊ നമ്മൾ നന്മ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ കഴിയുമ്പോഴല്ലേ നമുക്കും രാഷ്ട്രീയത്തെ കുറിച്ച് അറിയണം, നമുക്കും ഇതെന്താണെന്ന് അറിയണം, അതല്ലെങ്കിൽ ഇതിലോട്ടൊരു ഒരു നമ്മളൊരു എന്നൊക്കെ തോന്നുക. അവർക്ക് ഇപ്പൊ അവരെ രാഷ്ട്രീയത്തിൽ അവരെ യു ഡി എഫിൽ എൽ ഡി എഫിൽ എന്തെങ്കിലും തോന്നി, അതുപോലെ ഇപ്പൊ അവര് അങ്ങനെ നിന്നത്. അതല്ലാതെ ഒന്നും കാണാതെ ഒരു ഒരു പ്രധാനമന്ത്രി മാത്രം കണ്ടു വന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ചെയ്യുന്ന നന്മ തിരിച്ചറിഞ്ഞാണ് മന്ത്രി. ഞാൻ മാത്രമല്ല, നമ്മുടെ മലപ്പുറത്ത്, എനിക്കിപ്പോ ഞാൻ മലപ്പുറത്തായതുകൊണ്ട് മലപ്പുറത്തെ കാര്യമല്ല അറിയുള്ളൂ, അപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരുപാട് താത്തമാരും ഇക്കാക്കന്മാരും അതുപോലെ ചേച്ചിമാരും അയ്യത്തിമാരും ചേട്ടന്മാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ മോദിജിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആർക്കും ഏതൊരു സാധാരണക്കാരൻ സ്കൂളിന്റെ പടി പോലും കാണാത്തവർക്ക് അറിയാം. കാരണം ഇന്ന് മോദിജി ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, ഞാനിപ്പോ എടുത്തു പറഞ്ഞത് മുത്തലാഖും വിവാഹപ്രായവും. കാരണം ഇവിടെ വിവാഹപ്രായം 18 ഉണ്ട് എന്നല്ലാതെ ആരായിരുന്നു ഇവിടെ 18 വയസ്സിൽ മലപ്പുറം ജില്ലയിൽ, എനിക്ക് മലപ്പുറം ജില്ലയിലെ കാര്യം പറയല്ല, ആരാണ് ഇവിടെ 18 വയസ്സ് വരെ കാത്തിരുന്നത്? ഇപ്പൊ അത് കർശനമായപ്പോഴല്ലേ എന്നൊക്കെ തന്നെ സ്വകാര്യമായിട്ട് 16-16 നിക്കായി ചെയ്യണം, ആ വീട്ടിൽ നിന്ന് ചെയ്യില്ല, അവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതറിയും. അപ്പൊ ഒരു 4 വീടോ അല്ലെ ഒരു 10 വീടോ അപ്പുറം പോയിട്ട് പതുക്കെ 16 വയസ്സ് 16.5 വയസ്സ് നിക്കായി ചെയ്തിട്ട് പിന്നെ ചെക്കൻ ഗൾഫ് പോകുന്നു, പിന്നെ അത് മറ്റുള്ളവരറിയാം. അത് ആ യുവാ കുട്ടിന്റെ ഭാവി പോകണ്ട വിചാരം മുടക്കൂല. അപ്പൊ അതൊക്കെ ഒരു അറുതി വന്നില്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ 18-21? കാരണം മുസ്ലിം സ്ത്രീകൾക്ക് എന്താ പഠിക്കണ്ടേ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്താ പഠിക്കണ്ടേ? ഇത് സുൽഫത്ത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് സുൽഫത്തിനൊപ്പമുള്ള സുൽഫത്തിന്റെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം, അവരൊക്കെ ഇതേ അഭിപ്രായം പറയാറില്ലേ സ്ത്രീകളുടെ ഇടയിൽ? പറയാറുണ്ട്, പക്ഷെ പുറത്തു പറയാറില്ല അല്ലേ? പുറത്ത് പറയാന് ധൈര്യം കാണിക്കില്ല. കാരണം ഒരുപക്ഷെ ഭർത്താവിനെ അനുസരിക്കുന്നോണ്ടാവും, അല്ലെങ്കിൽ അവരെ വാപ്പന്മാരെ അല്ലെങ്കിൽ അവരെ മറ്റു സഹോദരന്മാരെ അനുസരിക്കണോ. ഇപ്പൊ എന്റെ വീട്ടിലും ആണെങ്കിലും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ എന്നാലും വലിയ പ്രശ്നങ്ങളില്ല. കാരണം എന്റെ പാപ്പ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ മൈൻഡ് ഉള്ള ഒരാളാണ്. എന്റെ കുഞ്ഞിന് മരിച്ചു പോയിട്ടുണ്ട്, ഞാൻ എൽ പി സ്കൂളൊക്കെ പഠിക്കുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. എന്നാലും പിന്നെ അന്ന് തന്നെ എന്റെ പാപ്പ മുസ്ലിമാണ്, നിസ്കാരം നോമ്പൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പാപ്പ പിന്നെ അങ്ങനെ സിനിമക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ രാഷ്ട്രീയം പിന്നെ എന്റെ പാപ്പാക്ക് യു ഡി എഫ് തന്നെ വേണമെന്നൊന്നുമില്ല. തീർച്ചയായും സുൽഫത്ത് പറഞ്ഞ കാര്യങ്ങൾ ശ്രീമതി ജമീല, നേരത്തെ താങ്കൾ വ്യക്തമായി കേട്ടില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ കേട്ടല്ലോ, താങ്കൾക്ക് പ്രതികരിക്കാം. സുൽഫത്ത് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ നന്മ കണ്ടിട്ടാണ് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്തെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭരണം കണ്ടു കണ്ടാണ് എന്നും കൂടി പറഞ്ഞു. അതെ, സുൽഫത്ത് ഈ കേരളത്തിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും നന്മയില്ല, അതിൽ ബി ജെ പിക്കാണ് ഏറ്റവും കൂടുതൽ നന്മ എന്ന് പറയുന്നത്. അതിൽ എന്താണ് നന്മ എന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന്, അവർ പറഞ്ഞിട്ടുള്ളത് 18 വയസ്സായിട്ടുള്ള വിവാഹപ്രായം, 18 വയസ്സ് ഇപ്പോ മോദിയാണോ 18 വയസ്സാക്കിയിട്ടുള്ളത്? സുൽഫത്ത് ഏത് ലോകത്താണെന്ന് എനിക്കറിയില്ല. അതേപോലെ ഈ മുത്തലാഖ് നിരോധിക്കേണ്ടത് ഈ മുസ്ലിം സമുദായത്തിൽ മാത്രമാണോ മുത്തലാഖുള്ളത്? വിവാഹമോചനം നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽ മാത്രമാണോ? എല്ലാ കാസ്റ്റിലും എല്ലാ മതത്തിലും ഈ വിവാഹമോചനം നടത്തുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിന് മാത്രം എന്താ സുൽഫത്തെ പ്രത്യേകത? എല്ലാ സമുദായത്തിലും വിവാഹമോചനം നടക്കുന്നുണ്ട്. എന്നാൽ വിവാഹമോചനം നടത്താം, മുത്തലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം തന്നെയാണല്ലോ. 3 തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും വിവാഹം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മുത്തലാഖ് ചൊല്ലിയിട്ടുള്ള മുസ്ലിം ആരാണോ മുത്തലാഖ് ചൊല്ലുന്നത്, പുരുഷന്മാരെ 3 വർഷം തടവിന് ശിക്ഷിക്കുന്നതാണല്ലോ മുത്തലാഖ് ഈ മോദി വെച്ചുള്ളത്. ന്യൂനപക്ഷത്തിന് എതിരായി കൊണ്ടുള്ള ഒരു തീരുമാനം, ഒരു നയം അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ആ നിയമം വരുത്താണ് അവർ ചെയ്തത്. അത് മുസ്ലിം സമൂഹത്തെ കൂടി ചോദിക്കാം, പുരുഷന്മാരെ ന്യൂനപക്ഷത്തിന് പറ്റുന്നത് എന്നുള്ളതാണ്. ന്യൂനപക്ഷത്തിന് എതിരായിട്ടായിരുന്നു മുത്തലാഖ് നിയമം വന്നത്. ശാലീന, ശ്രീമതി കാനത്തിൽ ജമീല ഇത്രയും നേരം പറഞ്ഞ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ വളരെയധികം ഒരു ഔന്നത്യത്തിലാണ് ഞാൻ അവരെ കണ്ടത്. പക്ഷേ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ പറയണം,
ഈ മുത്തലാഖ് വിഷയത്തിൽ അവരുടെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് തെറ്റിദ്ധാരണ ഈ വിഷയത്തിലും അവർ പറയുന്നതാണ്. കാരണം മുത്തലാഖ് നിയമത്തിലൂടെ സർക്കാർ കൊണ്ടുവന്ന നിയമം എന്താണെന്ന് ഒരു നിമിഷം ഞാൻ വരാം. പെട്ടെന്ന് പറയണം, ഞാൻ സുൽഫത്തിനോടാണ് ചോദിക്കുന്നത്. ഈ മുത്തലാഖ് എന്ന് പറയുന്നത് വിവാഹമോചനമാണ്. മുസ്ലിം സമുദായത്തിൽ മാത്രമാണോ വിവാഹമോചനം നടത്തുന്നത്? ഒന്ന് അതാണ്. അത് ആ വിവാഹമോചനം നടത്തിക്കഴിഞ്ഞാൽ അവരെ, പുരുഷന്മാരെ ജയിലിലടക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ മോദി അവിടെ പാസ്സാക്കിയിട്ടുള്ളത്. മുത്തലാഖിന് ഞങ്ങളെതിരാണ്. മുത്തലാഖിന് ഞാൻ, എൻ്റെ സംഘടന മഹിളാ അസോസിയേഷൻ ഈ വളരെ കാലം മുമ്പേ മുത്തലാഖിനെതിരാണ്. മുത്തലാഖിന് മാത്രമല്ല, വിവാഹമോചനം, സ്ത്രീകളെ കല്യാണം കഴിച്ചു വിവാഹമോചനം നടത്തുക എന്നുള്ളതിൽ ഞങ്ങളുടെ പാർട്ടി അല്ലെ ഞങ്ങളുടെ സംഘടന എതിര് തന്നെയാണ്. പക്ഷേ പുരുഷന്മാർക്ക് മാത്രമല്ലല്ലോ മുസ്ലിം സമുദായത്തിൽ മാത്രമല്ലല്ലോ വിവാഹമോചനം, എല്ലാ സമുദായത്തിലും വിവാഹമോചനം നടത്തുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ വിവാഹമോചനം നടത്തിയാൽ അവരെ മാത്രം ജയിലിലടക്കാനുള്ള ഒരു നിയമമാണ് ഇപ്പോൾ മോദി കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊന്ന്, 18 വയസ്സാക്കിയിട്ടുള്ളത് എങ്ങനെയാ? ഇപ്പോഴാണോ മോദിയാണോ 18 വയസ്സ് വിവാഹത്തിന്റെ? ജമീല, സമയക്കുറവുണ്ട്, താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു, സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശാലിനിക്ക് തുടരാം. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളിലും എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഭൂരിപക്ഷം അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ശ്രീമതി ജമീല ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മുത്തലാഖ് എന്ന് പറയുന്നത് അല്ല നിർത്തലാക്കിയത്, ഇൻസ്റ്റന്റേനിയസ് മുത്തലാഖ്, അതായത് ഒറ്റയടിക്ക് മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലി സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി അവരെ തെരുവിലേക്ക് ഇറക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന ആ അനീതിയാണ് നിർത്തലാക്കിയത് മുത്തലാഖ് നിയമം കൊണ്ട്. അതല്ലാതെ മുസ്ലിം സമുദായത്തിൽ മറ്റുള്ള എല്ലാ ഡിവോഴ്സ് ആയിട്ട് വിവാഹമോചനത്തിലുള്ള എല്ലാ ഉപാധിയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മറ്റു സമുദായങ്ങളിൽ എങ്ങനെയുണ്ടോ അതും നിൽക്കുന്നുണ്ട്. പക്ഷേ വാട്സപ്പിലൂടെ, അതുപോലെ തന്നെ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഒറ്റയടിക്ക് മൂന്ന് തലാഖ് ചൊല്ലിയിട്ട് ഒഴിവാക്കുന്ന തരത്തിലുള്ള ആ ഒരു മുസ്ലിം മതവിഭാഗത്തിൽ നിലനിന്നിരുന്ന മുത്തലാഖ് മാത്രമാണ് ഇപ്പോൾ നിയമം മൂലം നിരോധിച്ചത്. മറ്റൊരു കാര്യം, ഇവിടെ സുൽഫത്ത് പറഞ്ഞൊരു കാര്യം, 18 എന്ന് പറയുന്ന വിവാഹമോചനം നടത്തുന്ന 18 എന്ന് പറയുന്ന വിവാഹപ്രായം മോദി കൊണ്ടുവന്നതല്ല. 18 എന്നുള്ളത് 21 കുട്ടികൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കുന്നതാണ്. പക്ഷെ ആ 18 ും 15-16 വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന നിലപാടാണ് ഇപ്പോഴും അവരുടെ സമുദായത്തിൽ നടക്കുന്നത് എന്നുള്ള ദുരവസ്ഥ കൂടി ഇവിടെ പറയാൻ സുൽഫത്ത് തയ്യാറാവുകയാണ് ചെയ്തത്. ഈ രണ്ട് വിഷയത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ള ഫ്യൂഡൽ മനസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നത് തന്നെയാണ്. സുൽഫത്ത്, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തവർ. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്കും ചോദിക്കാനുണ്ട്, നിങ്ങൾക്കും പറയാനുണ്ട് അറിയാം. പക്ഷേ സമയക്കുറവുണ്ട്, അതുകൊണ്ട് ചർച്ച പൂർണ്ണമാവുകയാണ്. നമസ്തേ.